ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കണ്ണൂർ സ്റ്റൈൽ മുട്ടയും പയവും വറുത്തത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ രാവിലെ പൂയാപ്പിളമാർക്ക് ചായയുടെ കൂടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പി കൂടിയാണിത്. എൻ്റെ മക്കളുടെയൊക്കെ ഫേവറേറ്റ് റെസിപ്പിയാണ്. പയം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് കഴിച്ചോളും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലോട്ട് 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള 2 നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ ഈ പായം വഴറ്റിയിട്ട് ഈ പായത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇത് നമ്മൾ വഴറ്റിയെടുക്കണം. അതിനിടയ്ക്ക് നമുക്ക് ഒരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ പഞ്ചസാര മുട്ടയിലോട്ട് അലിയിപ്പിച്ചിട്ട് എടുക്കണം. ഞാനിവിടെ 2 പഴം എടുത്തത് കൊണ്ടാണ് 1 മുട്ട എടുത്തിട്ടുള്ളത്. നമ്മൾ പഴത്തിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് മുട്ടയുടെയും പഞ്ചസാരയുടെയും അളവ് കൂട്ടിക്കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴഞ്ഞിട്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ടയൊന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.